அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. ஆறாம் கிளாஸிலே எல்லா வித்யார்த்திகளையும் MS2 கிளாஸிலேக்கு സ്വാഗതം ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന സാഹചര്യവും ഖലീഫയായ സന്ദർഭവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ സ്വഭാവം വിലയിരുത്താൻ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച മാനദണ്ഡങ്ങൾ വളരെ പ്രശസ്തമാണ്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ മറ്റൊരാളെ സാക്ഷിയാക്കി ഹാജരായി. സാക്ഷിയായി വന്നയാളോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ ഇയാളോടൊത്ത് ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? സാക്ഷിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടായിരുന്നു? അദ്ദേഹം സാക്ഷിയായ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അയാളുമായി വല്ല പണമിടപാടും നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം വീണ്ടും മറുപടി പറഞ്ഞു, സാക്ഷിയായ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ഇല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു, നിങ്ങൾ അയാളുടെ അയൽവാസിയാണോ? സാക്ഷിയായ മനുഷ്യൻ മറുപടി പറഞ്ഞത് അല്ല എന്നായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സാക്ഷിയായി വന്ന ആ മനുഷ്യനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഇതൊന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയും? നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പള്ളിയിൽ പോയി തല താഴ്ത്തുന്നതും ഉയർത്തുന്നതും കണ്ടിരിക്കാം. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ സാക്ഷ്യം സ്വീകാര്യമല്ല. വിധവകൾ, വൃദ്ധജനങ്ങൾ, കൊച്ചുകുട്ടികൾ എന്നിവർക്ക് സൗജന്യ ധനസഹായം അഥവാ പെൻഷൻ നൽകുന്ന സമ്പ്രദായം ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ പെൻഷൻ എന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഖലീഫയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഖലീഫയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ വേണ്ടത് എന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞുവല്ലോ. അത്രത്തോളം രാജ്യത്ത് നീതി നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഖലീഫയെ വിമർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു. വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന മഹറിന് ഖലീഫ പരിധി നിശ്ചയിച്ചപ്പോൾ ഒരു സ്ത്രീ പരസ്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അള്ളാഹുവും റസൂലും പരിധി നിശ്ചയിക്കാത്ത കാര്യങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ ഉമർ ആരാണ് എന്നായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ വിമർശനം അംഗീകരിക്കുകയും തൻ്റെ നടപടി റദ്ദാക്കുകയും ചെയ്തു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓമനപുത്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു പുതിയ കുപ്പായം വാങ്ങിത്തരണം, ഇത് നോക്കൂ, കീറിപ്പോയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം എത്ര നല്ല വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ ഖലീഫ അതിന് മറുപടിയായി പറഞ്ഞത്, അല്പ ദിവസം കഴിഞ്ഞ് വാങ്ങാം മോനെ, ഇപ്പോൾ അകത്തു പോയിരിക്കൂ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുട്ടി വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചു. പക്ഷേ ഖലീഫ അപ്പോഴും നിസ്സഹായനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വസ്ത്രം വാങ്ങാനുള്ള പണമുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാ, വലിയൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണല്ലോ ഉമർ, എന്നിട്ടും ദാരിദ്ര്യവും പരിവട്ടവും. അതിനാൽ അടുത്ത മാസത്തെ ശമ്പളം മുൻകൂറായി വാങ്ങാനും അതുപയോഗിച്ച് വസ്ത്രം മേടിക്കാനും തീരുമാനിച്ചു. ഈ കാര്യം മകനോട് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് തൻ്റെ തീരുമാനത്തിലെ അപകടം ഖലീഫയ്ക്ക് മനസ്സിലായത്. ഉടനെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ,
അടുത്ത മാസം ഞാൻ ജീവിച്ചിരിക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ലല്ലോ. അതിനാൽ കുറച്ച് ദിവസം കൂടി നീ ക്ഷമിക്കൂ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു വേഷം മാറി ഊരു ചുറ്റുക പതിവായിരുന്നുവെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ അത്തരത്തിലൊരു സംഭവം കേട്ടു. അങ്ങനെ രാത്രി സമയങ്ങളിൽ ഊരു ചുറ്റുകയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു കണ്ട മറ്റൊരു സംഭവം നമുക്ക് എന്താണെന്ന് നോക്കാം. ആ കുടിലിൽ നിന്നും കേട്ട സംഭാഷണം ഗാനരൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. പറയൂ, നിനക്കെന്തു പറ്റി കുഞ്ഞേ, വാടിത്താളർന്നല്ലോ നിൻ വാദനം, പാൽപാത്രം നിറയാതെ നിൽപ്പതന്തേ, പാലെങ്ങാൻ തട്ടി മാറിഞ്ഞു പോയോ. പാൽപാത്രം തൂവിക്കളഞ്ഞില്ലുമ്മാരൽപ്പം കുറവാണുമ്മ, പുലരിയിൽ പാലിനായി വന്നിടുന്ന നാട്ടുകാരോടെന്ത് ചൊല്ലും നമ്മൾ. ചുടുപാലിൽ കുടിവെള്ളം ചേർക്കുമോളെ, അളവെത്തും നേരത്ത് നിർത്താം പൊന്നെ. പാടില്ല പാടില്ല ഉമ്മ, നമ്മൾ മുസ്ലിങ്ങളാണെന്ന് ഓർമ്മ വേണം. ഇതു നേരം പാതിരയാണു കണ്ണേ, ആരു കാണിന്നിപ്പോൾ കൂരിരുട്ടിൽ. ഉമറാം ഖലീഫ അറിഞ്ഞു പോയാൽ ശിക്ഷിക്കും നാണക്കേടായി മാറും. അകലെ വാസിക്കുന്ന ഉമറി വീടേ, കാണുവതെങ്ങനെ പറയൂ മോളെ, രാവ് കറുത്തു കാനത്തു കുഞ്ഞേ, ലോകത്തെ നിദ്ര തളർത്തി പൊന്നെ. ഉമറിനു കാണാൻ കഴിയില്ലേലും എല്ലാം അറിയുന്നൊരാളുണ്ടുമ്മ, ഇരുളിലും കാണുമാവന്റെ മുന്നിൽ രക്ഷപ്പെടുവാൻ കഴിയില്ലുമ്മ. അറിവില്ലാതും പറഞ്ഞതാണീ അവിവേകം മാപ്പാക്കൻ പൊൻകരളെ, നീ എൻ്റെ കണ്ണുകൾ തുറന്ന് തന്നു, നീ എൻ്റെ ദീനിനെ തിരികെ തന്നു. കുട്ടികളെ, പേജ് നമ്പർ 60 ഈ സംഭാഷണ ഗാനമുണ്ട്. നിങ്ങളത് നന്നായി വായിച്ചു നോക്കുക. ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹു ഭരണസൗകര്യത്തിന് രാജ്യത്തെ വിവിധ പ്രവിശ്യകളായി വിഭജിച്ചു. ഓരോ പ്രവിശ്യക്കും ഗവർണർമാരെ നിയമിച്ചു. തപാൽ സമ്പ്രദായം നടപ്പിൽ വരുത്തി. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. റോഡുകൾ നിർമ്മിച്ചു. ഹിജ്റ കലണ്ടർ നടപ്പിലാക്കി. നീതിന്യായ വ്യവസ്ഥ ശക്തിപ്പെടുത്തി. വിപണി പരിശോധനയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തി. നഗര സംവിധാനം മെച്ചപ്പെടുത്തി. ഉമറുൽ ഫാറൂഖ്, നീതിമാനായ ഉമർ എന്നീ വിശേഷണങ്ങളിലാണ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിജ്റ 23 ദുൽഹജ്ജ് 26 ഖലീഫ ഉമർ ഷഹീദായി. ഫൈറൂസ് അഥവാ അബൂലുഉലു എന്ന വാടക കൊലയാളിയാണ് ആ ക്രൂരകൃത്യം നടത്തിയത്. അഗ്നി ആരാധകൻ അഥവാ മജൂസിയായിരുന്നു അബൂലുഉലു. മസ്ജിദുൻ നബവിയിൽ സുബഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്ന ഖലീഫയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു അയാൾ. കുത്തേറ്റ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. തനിക്കുശേഷം ഭാവി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ 6 സമിതിയെ അദ്ദേഹം ചുമതലപ്പെടുത്തി. അവരിൽ നിന്ന്
ഒരാളെ അടുത്ത ഖലീഫയായി തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സുബൈറു ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഇത്രയും പേരായിരുന്നു ആ ആറുപേർ. ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ എല്ലാവരും എഴുതി ടീച്ചർക്ക് അയക്കുക. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.